മാസപ്പടി വിവാദം മഹത്തായ അഞ്ചാം ദിവസത്തിൽ പ്രവേശിക്കുകയാണ്. ഓഗസ്റ്റ് 9-ാം തീയതിയാണ് മലയാള മനോരമ ഇത് സംബന്ധിച്ച വാർത്ത ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അന്ന് തന്നെ ടെലിവിഷൻ ചാനലുകൾ ഏറ്റെടുത്തു. പിന്നെ നിയമസഭയിൽ ഇത് ഉന്നയിക്കാനായിട്ട് മാത്യു കുഴൽനാടൻ ഒരു ശ്രമം നടത്തി, അത് പരാജയപ്പെട്ടു. അദ്ദേഹം നിയമസഭയ്ക്ക് പുറത്ത് ഈ വിവാദം ഉന്നയിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും പത്രസമ്മേളനം നടത്തി CPM നേതൃത്വത്തെ വെല്ലുവിളിച്ചു. സകല പത്രങ്ങളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ ഇത് വലിയ ചർച്ചയായി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇവിടെ വിമർശന വിധേയരായിരിക്കുന്ന, അല്ലെങ്കിൽ ആരോപണ വിധേയരായിരിക്കുന്ന വീണ വിജയനോ അവരുടെ ഭർത്താവ് സഖാവ് മുഹമ്മദ് റിയാസോ വന്യ പിതാവ് പിണറായി വിജയനോ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല. പക്ഷേ എല്ലാവർക്കും വേണ്ടി സഖാവ് AK ബാലൻ ധാരാളമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സൗമ്യമായിട്ടും മിതമായിട്ടും ചില അഭിപ്രായങ്ങൾ പറയട്ടെ. CPM സൈബർ ഗ്രൂപ്പുകൾ ഒന്നടങ്കം മലയാള മനോരമയ്ക്കും ലേഖകൻ ജോമി തോമസിനും എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മലയാള മനോരമ തുടങ്ങിയ കാലം മുതൽക്ക്, അതായത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ കാലം മുതൽക്ക് ചെയ്ത സകല അധാർമിക പ്രവൃത്തികളും അവർ എണ്ണി എണ്ണി പറയുന്നുണ്ട്. മാമൻ മാപ്പിള പണ്ട് ട്രാവൻകൂർ ആൻഡ് നാഷണൽ കൊയിലോൺ ബാങ്ക് നടത്തി, ഇടപാടുകാരെ പറ്റിച്ച് ജയിലിൽ പോയതും, പിന്നെ അത് സ്വാതന്ത്ര്യസമരത്തിൻ്റെ കണക്കിൽ എഴുതി ചേർത്തു. പിന്നീട് ഇങ്ങോട്ട് നാളിതുവരെ ചെയ്തിട്ടുള്ള സകല വൃത്തികേടുകളും CPM കാർ കുഴിയിൽ നിന്ന് വലിച്ചു വാരി പുറത്തിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഡൽഹി ലേഖൻ ജോബി തോമസിനെതിരായിട്ടും വലിയ തോതിൽ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. ജോബി തോമസ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, ഡൽഹിയിലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകയാണ്. അവരുടെ പേരും ഇദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളുടെ പേരും അവരുടെ ഫോട്ടോയും ഉപയോഗിച്ച് വലിയ തോതിൽ അപവാദ പ്രചരണം നടക്കുന്നുണ്ട്. നിൻ്റെ നാറിയ വൃത്തികെട്ട കഥകൾ ഞങ്ങൾ ഇനിയും പുറത്തുവിടും, ഈ രണ്ട് പെൺകുട്ടികളെയും ഞങ്ങൾ വിടുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ എന്താണ് സൈബർ ഗുണ്ടായിസം CPM കാരുടെ ഭാഗം നടക്കുന്നുണ്ട്. ഇതൊക്കെ പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോട്ടാണോ എന്ന് ചോദിച്ചാൽ ഗോവിന്ദൻ മാഷ് സൈദ്ധാന്തികമായിട്ടുള്ള വല്ല മറുപടിയും പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. AK ബാലനോട് ചോദിച്ചാൽ അദ്ദേഹം പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. AK ബാലൻ ഇപ്പോൾ ഒരു പുകയുന്ന അഗ്നിപർവ്വതമായി മാറിയിരിക്കുകയാണ്. പിണറായിയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ബാലൻ പൊട്ടിത്തെറിക്കും. ഇതിൻ്റെ സ്വിച്ച് എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് ബാലൻ പറയുന്നത് പിണറായി വിജയനെ കൂടുതൽ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണോ, അതുമല്ലെങ്കിൽ പിണറായിയോടുള്ള അഗാധമായ കൂറും ഭയഭക്തി ബഹുമാനങ്ങളും കാരണമാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ജോബി തോമസിനെതിരെ ഇങ്ങനെ വളരെ നീചമായ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല, ഇവരുടെ ഈ സൈബർ ഗുണ്ടകളുടെ വർത്തമാനം കേട്ടത് ഒന്ന് ജോബി തോമസ് സ്വന്തമായിട്ട് ആലോചിച്ച് എഴുതി ഉണ്ടാക്കിയ എന്തോ സംഭവമാണ്. അങ്ങനെയല്ല, ഇത് ഇൻകം ടാക്സ് അതോറിറ്റിയുടെ അവരുടെ ഇൻട്രീം ബോർഡിൻ്റെ ഒരു ഉത്തരവാണ്. ആ ഉത്തരവിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ജോമി തോമസ് ഡൽഹിയിലിരുന്ന് മലയാളത്തിലാക്കി പത്രത്തിലേക്ക് അയച്ചു കൊടുത്തു. പത്രം അത് 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചു. അല്ലാതെ ജോമി തോമസ് സ്വന്തമായിട്ട് എഴുതിയ ഒരു കഥയല്ല SK പൊറ്റക്കാട്ടോ, അല്ലെങ്കിൽ ഉറൂബോ അല്ല, വൈക്കം മുഹമ്മദ് ബഷീറോ അല്ല. ജോമി തോമസ് ഒരു പത്രപ്രവർത്തകനാണ്, ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു അതോറിറ്റിയുടെ കോടതി പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഒരു അധികാരിയാണ് ഈ ബോർഡ്. അവരുടെ ഒരു ഉത്തരവാണ്, അതിൽ വന്ന പ്രസക്ത ഭാഗങ്ങളാണ് അദ്ദേഹം ഒരു വാർത്തയായിട്ട് ബഹുജന സമക്ഷം അവതരിപ്പിച്ച. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ സ്റ്റോറി കിട്ടിയപ്പോൾ CPM ABC കൊണ്ടു കൊടുത്ത് ഞാൻ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല മനോരമക്കാർ അദ്ദേഹത്തിന് മാസം മാസം ശമ്പളം കൊടുക്കും. അദ്ദേഹത്തിന് കിട്ടിയ വാർത്ത മനോരമ കൊടുത്തു, മനോരമ അത് പ്രസിദ്ധീകരണ യോഗ്യമാണെന്ന് തോന്നിയുകൊണ്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇവിടെ ജോമി തോമസ് ചെയ്ത അത്ര തന്നെ തെറ്റ് മാമൻ മാത്യു ചെയ്തിട്ടുണ്ട്, വാർത്ത വായിച്ച നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ജോമി തോമസിനെ തെറി വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹത്തിൻ്റെ പെൺമക്കളെ തെറി വിളിക്കുന്നു എന്നൊക്കെ പറയുന്നത് മാർക്സിസ്റ്റുകാരുടെ ആ ഒരു സാമാന്യ യുക്തിയും മര്യാദയും മാധ്യമ സ്വാതന്ത്ര്യത്തോടുള്ള അവരുടെ അഭിവാഞ്ചയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണക്കാരായ നമുക്ക് അത്ര അങ്ങോട്ട് ദഹിക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുവാട്ടെ, അപ്പോൾ ഇങ്ങനെ സൈബർ അറ്റാക്ക് നടക്കുന്നത് കണ്ട് സഹിക്കവയ്യാതെ മനോരമ വെള്ളിയാഴ്ച അനുകരണീയമായ ശൈലിയിൽ ഒരു മുഖപ്രസംഗം എഴുതുകയുണ്ടായി. ഈ മനോരമയുടെ മുഖപ്രസംഗത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് എഴുതുന്നവനും ആ പ്രൂഫ് നോക്കുന്നവനും അല്ലാതെ വേറെ ആരും വായിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞാനും വായിക്കും, ഞാനത് വായിച്ചു, എനിക്ക് വളരെ സങ്കടം തോന്നി. മനോരമ പറയുന്നത് ഇത് ഞങ്ങളുടെ വെറും ആരോപണമല്ല, ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഫൈൻഡിങ്ങാണ്, അതൊരു വാർത്തയായിട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, അതൊരു തെറ്റാണെങ്കിൽ.
അതിന് ലേഖകനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പെൺമക്കളൊക്കെ തെറി വിളിക്കുന്നത് മര്യാദകേടാണ് എന്ന് മനോരമ വളരെ മാന്യമായ രീതിയിൽ മുഖപ്രസംഗം എഴുതിയിരുന്നു. ഈ പരിപാടി കാണുന്നവരിൽ ഹൃദയാലുക്കളായ ആളുകൾ അതൊന്ന് വായിക്കണം എന്ന് ഞാൻ വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും സൈബർ ഗുണ്ടകൾ അടങ്ങുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഇങ്ങനൊരു മുഖപ്രസംഗം വരുമ്പോൾ അവർക്ക് ആവേശം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ജോബി തോമസിനെതിരായിട്ടുള്ള സൈബർ അറ്റാക്ക് ഒരുപാട് നടക്കുന്നു. ഭാഗ്യത്തിന് ജോബി തോമസ് ഡൽഹിയിലാണ് താമസം. അവിടെ സി പി എംകാർ വളരെ കുറവാണ്. ഉള്ളവരെല്ലാം തന്നെ എ കെ ജി ഭവനിലാണ് ഇരിക്കുന്നത്. വേറെ ഒരു ഒറ്റയാളും അവിടെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് 51 വെട്ടോ 52 വെട്ടോ ഭയപ്പെടേണ്ടതായിട്ടില്ല. വല്ല കണ്ണൂർ ലേഖകൻ പറഞ്ഞാൽ പുള്ളിയുടെ സുഖമുണ്ടാവും എന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. അങ്ങനെ ജോമി തോമസിനെതിരായ അറ്റാക്ക് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ വേറൊരു സാഹസികനുണ്ട്. അദ്ദേഹം ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കും. പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷ ഉപനേതാവോ മുസ്ലിം ലീഗിലെ ഏതെങ്കിലും എം എൽ എയോ ഈ വിഷയത്തിൽ പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം ഇവർ മിക്കവരും തന്നെ കർത്താവിൻ്റെ അടുത്ത് കാശ് കൈപ്പറ്റിയവരാണ്. കർത്താവിൻ്റെ കാശ് മേടിച്ച് പോക്കറ്റിലിട്ടുണ്ട്. കർത്താവിനെതിരായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രിയെക്കുറിച്ചും വീണയെക്കുറിച്ചും പലർക്കും പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സത്യവാങ്മൂലം തിരിഞ്ഞു കുത്തും എന്നുള്ളതുകൊണ്ടും കൊടുത്തത് ഓരോരുത്തർക്കും എത്ര വീതം എന്നുള്ള കൃത്യമായ കണക്ക് കർത്താവിൻ്റെ കയ്യിലുള്ളതുകൊണ്ടും പുള്ളി അതിന് ഡിജിറ്റലായിട്ടും മറ്റു വിധത്തിലുള്ള തെളിവുകൾ സൂക്ഷിക്കുന്ന സ്വഭാവക്കാരനായതുകൊണ്ടും ഇവരാരും ഒരാക്ഷരം മിണ്ടുകയില്ല. ഏതായാലും മാത്യു കുഴൽനാടനൊന്നും കിട്ടിയിട്ടില്ല. എസ് എ ശരീരനായ പി ടി തോമസിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ ഈ വിഷയം ഉന്നയിച്ചത്. ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോൾ തന്നെ ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ ആളാണ്. ഇൻകം ടാക്സ് റെയ്ഡിനെ കുറിച്ചും സി എം ആർ എല്ലിന് എക്സാ ലോജിക്കുമായിട്ടുള്ള കണക്ഷനെ കുറിച്ചും പറഞ്ഞ ആളാണ് പി ടി തോമസ്. ഏതായാലും പി ടി തോമസ് മരിച്ചു എന്ന് കരുതി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കപ്പെടാതെ പോയില്ല. മാത്യു കുഴൽനാടൻ ഉന്നയിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ചർച്ചാവേളയിലാണ് ഉന്നയിച്ചത്. ഉന്നയിച്ചപ്പോൾ തന്നെ സ്പീക്കർ ഗോപാകുലനായി ഈ വിഷയം ഇവിടെ പറയാൻ പറ്റിയില്ല. മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചോ ആ സ്ഥാപനത്തെക്കുറിച്ചോ നിയമസഭയിൽ സംസാരിക്കാൻ പാടില്ല എന്നു. മാത്രമല്ല വിഷയത്തിൽ ഒതുങ്ങിയെന്ന് സംസാരിക്കണം. അപ്പോൾ മാത്യു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് സംസാരിച്ച ഭരണകക്ഷിയിലെ അംഗങ്ങളൊക്കെ ഈ വിഷയവുമായി കുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഈ ഒരു വിഷയം പറയുമ്പോൾ എന്തിനാണ് സ്പീക്കർ കോപാകുലനാകുന്നത്? സ്പീക്കർക്ക് അതൊന്നും വിഷയമല്ല. മൈക്ക് ഓഫ് ചെയ്യണം എന്ന് പി രാജീവ് ആവശ്യപ്പെട്ടു. കാരണം നിയമമന്ത്രിയാണല്ലോ, നിയമത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളാണ് പി രാജീവ്. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ഇതിവിടെ പറയാൻ പാടില്ല, പറയുകയാണെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യണം. അവിടെ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ കുഴൽനാടനെ വാച്ചാൻ വാടനെ കൊണ്ട് കഴുത്തിന് പിടിച്ച് പുറത്താക്കിക്കണം എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് പറയേണ്ടതായിരുന്നു. അങ്ങനെ മൈക്ക് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നിയമസഭയ്ക്ക് പുറത്ത് ഇതേ ആരോപണം ഉന്നയിച്ചു. ഈ അകത്ത് പറയുന്ന പുറത്ത് പറയുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിയമസഭയ്ക്ക് അകത്ത് പറയുകയാണെങ്കിൽ അതിന് പ്രിവിലേജ് ഉണ്ട്. അവിടെ നമുക്ക് എന്ത് അസംബന്ധവും പറയാം, എന്ത് ആവാസ്ഥരവും പറയാം, എന്ത് അശ്ലീലവും പറയാം. ഒരു നിയമ നടപടി ഉണ്ടാകില്ല. നിയമസഭയ്ക്ക് പുറത്ത് പറഞ്ഞാൽ വേണമെങ്കിൽ പിണറായി വിജയനോ മുഹമ്മദ് റിയാസിനോ അതുമില്ലെങ്കിൽ വീണയ്ക്ക് തന്നെയോ ഇദ്ദേഹത്തിനെതിരെ അപകീർത്തി കേസെടുക്കാം. ഇനി കെ ടി ജലീൽ വേണമെങ്കിൽ പരാതി കൊടുക്കും രാജ്യത്ത് നിയമലംഘനം ഉണ്ടാക്കാൻ വേണ്ടി അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ കലാപ ആഹ്വാനം നടത്തി മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞാൽ സംഗതി പെട്ടത് തന്നെയാണ്. പക്ഷേ കുഴൽനാടൻ രണ്ട് കൽപ്പിച്ച് പുറത്ത് പത്രസമ്മേളനം നടത്തി ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു. അവിടെ കൊണ്ട് നിർത്തിയില്ല. അടുത്ത ദിവസം വീണ്ടും പത്രസമ്മേളനം നടത്തി. ഈ മുഹമ്മദ് റിയാസിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വീണയുടെ ആദായവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കണക്കുകൾ തെറ്റാണ് എന്ന് രേഖകൾ നിരത്തി അദ്ദേഹം തെളിയിച്ചു. അപ്പോൾ ഈ സി എം ആർ എല്ലിൽ നിന്ന് കിട്ടിയ സംഖ്യകളൊന്നും വീണയുടെ സ്വത്തായിട്ട് റിയാസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി സി എം ആർ എല്ലിൽ നിന്ന് പണം കിട്ടിയ കാര്യം റിയാസ് അറിയാത്തതാണോ, അറിഞ്ഞിട്ട് വെളിപ്പെടുത്താത്തതാണോ, അത് വെളിപ്പെടുത്തിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും എന്ന് കരുതിയിട്ട് മൗനം പാലിച്ചാണോ എന്ന് നമുക്കറിയില്ല. കുഴൽനാടൻ്റെ പേരിൽ ഇനി എന്തായിരിക്കും നടപടി ഉണ്ടാകുക എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് വല്ല റോഡപകടവും സംഭവിക്കും, അതോ കണ്ണൂരിൽ നിന്ന് ഈ മാഷ ആളുള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ കാറ് വല്ലതും പുറപ്പെടുമോ, അതും അറിയില്ല. അപകീർത്തി കേസ് എടുത്തൊന്നും കുഴൽനാടനെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം നിയമം അറിയുന്ന ആളാണ്, തൻ്റെ അടിയാണ്, മറ്റു വിധത്തിൽ തന്നെ സമ്പന്നനാണ്. അതുകൊണ്ട് ഷാജൻ സ്കറിയെ കൊടുക്കാൻ ശ്രമിച്ച പോലെയൊന്നും പി വി അൻവർ വിചാരിച്ചാലും കുഴൽനാടനെ കൊടുക്കാൻ പറ്റുകയില്ല. ഏതായാലും സംഗതി വളരെ രസകരമായ രീതിയിലാണ് പുരോഗമിക്കുന്നത്. എൻ്റെ സുഹൃത്ത് കുഴൽനാടൻ എനിക്ക് യാതൊരു മുൻപരിചയമില്ലാത്ത ജോമി തോമസിനും ദീർഘായുസ്സും ആരോഗ്യവും നേരുന്നു. അതിൽ കൂടുതലായിട്ട് ഈ സമയത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. രണ്ടുപേരെയും കർത്താവായ ഈശോ മിശുവ കാത്ത് സംരക്ഷിക്കട്ടെ. ശശിധരൻ കർത്താവിൻ്റെയും പാർട്ടി ഗുണ്ടകളുടെയും ആക്രമണത്തിൽ നിന്ന് ഇവരെ സാക്ഷാൽ യേശു കർത്താവ് എന്നെ രക്ഷിക്കട്ടെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.